ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബ്രെഡ് തയ്യാറാക്കുന്നത് എന്നാണ് അപ്പോൾ ഓവൻ ഇല്ലാതെയും നമുക്ക് ഈസിയായിട്ട് ഈ ബ്രെഡ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം ഈ ബൗളിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ ഇത് ഒരു കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഓവറായിട്ട് ചൂടാകരുത് ചൂടാവുകയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല അപ്പോൾ നമ്മൾ വിരല് ഈ വെള്ളത്തിനുള്ളിലേക്ക് വെച്ച് നോക്കിയാൽ ആ ചൂട് നമുക്ക് താങ്ങാൻ പറ്റണം അത്രയും ചൂടേ പാടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആക്ടിവേറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്തത് ഇനി നമുക്കിതിലേക്ക് അഞ്ച് ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഈസ്റ്റ് രണ്ട് വിധത്തിലുണ്ട് ആക്ടിവേറ്റ് ഡ്രൈ ഈസ്റ്റ് പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അപ്പം ഞാനിവിടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഈ സമയത്ത് ഈ നമ്മുടെ ഈസ്റ്റ് ഇരുന്ന് ആക്ടിവേറ്റ് ആവും അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം ഒരു ബൗൾ എടുക്കുക ഈ ബൗളിലേക്ക് നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു രണ്ടര കപ്പ് ഫ്ലോറ് കൊടുക്കാം മൈദ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും നല്ലൊരു ഡോ റെഡിയാക്കി എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടല്ലേ കുഴച്ചെടുക്കുന്നത് അത്രയങ്ങ് ആവരുത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം അതിന് അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ ചേർക്കുന്നത് ഒരു മൂ നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വേണുന്നത് ചേർക്കുക അപ്പോൾ ഒരിക്കലും നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് ഒരിക്കലും ഹാർഡായിട്ടുള്ള ഒരു ഡോ ആയിരിക്കരുത് നിങ്ങൾ റെഡിയാക്കുന്നത് ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു സർഫേസിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഡോ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ കൂടിയെടുത്ത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് എങ്കിലും ഇതുപോലെ നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുക നന്നായിട്ട് നമ്മൾ പേഞ്ഞെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതുപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നീഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ശരിക്കും ഇപ്പോൾ നന്നായിട്ട് ഉട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് കുഴപ്പമില്ല ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് മാറും അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിതിലേക്ക് ഫ്ലോറൊന്നും ചേർത്ത് മൈദയൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി ഞാൻ ഒരല്പം കൂടി ബട്ടറിൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഓവറായിട്ട് നിങ്ങൾ മാവ് ഇതിൽ ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവായിരിക്കണം നമ്മുടെ ഈ ഒരു ഡോയ്ക്ക് വേണ്ടത് കണ്ടോ ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടു ഇതുപോലെ തന്നെ ഇരിക്കണം എന്നാലും ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുന്നു കഴിക്കാത്ത ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഫ്ലോറ് ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ നല്ല പരുവായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബൗളിലോട്ട് വെച്ച് കൊടുക്കാം ബൗളിൽ ഞാൻ കുറച്ച് വെണ്ണ കൂടി തടവുന്നുണ്ട് നമ്മുടെ ബട്ടറ് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ ഞാൻ ഈ ഡോ നമ്മുടെ ബൗളിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നിങ്ങൾ രണ്ട് മണിക്കൂറാകുമ്പോൾ തന്നെ നോക്കുക നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും മതിയാവും ഞാൻ എന്തായാലും ഒരു മൂന്ന് മണിക്കൂറാണ് വെച്ചത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട് നമ്മൾ വെച്ചതിനേക്കാൾ ഡബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഈ ആ ഒരു ഡോ ആന് നമുക്കിതിൻ്റെ നടുക്കായിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക അപ്പോഴേ അതിൻ്റെ എയറൊക്കെ അങ്ങ് പോവും ഇനി നമുക്കെല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു സർഫേസിൽ ഇട്ടിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ക്ലീനായിട്ടുള്ള ഈ സർഫേസിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം ഇന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം ഈ ഒരു ഡോ നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ചുകൂടി ഫ്ലോർ ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കാം കാരണം അല്ലെങ്കിൽ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി എല്ലാ ഫ്ലോറും ഇതിനകത്തൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാനായിട്ട് പറ്റും കുറച്ചുകൂടി ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ ൊന്ന് പരത്തിയെടുക്കുക നിങ്ങളുടെ ആ ഒരു ബ്രെഡ് ടിന്നിൻ്റെ അളവനുസരിച്ചിട്ട് പരത്തിയെടുക്കുക ഞാൻ കാണിച്ചു തരാം പറയുമ്പോൾ മനസ്സിലാവില്ല ഞാനൊന്ന് ഇത് പരത്തിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ഉള്ളൊരു ടിന്നില്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേയ്പ്പിലാക്കിയെടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ള ടിന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത്രയും ഷേപ്പിൽ അലൂമിനിയം ഫോയിൽ മടക്കി എടുത്തിട്ട് ചെയ്താലും മതിയാവും ഇപ്പോൾ എൻ്റെ കയ്യിൽ അലൂമിനിയം ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒന്ന് മടക്കി കാണിച്ചു തരാമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഫ്ലോറ് ഫുള്ളായിട്ട് ഇടണം കേട്ടോ അല്പം കുറേശ്ശേ എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് നമ്മൾ ആ ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഞാൻ ഈ സൈഡ് കണ്ടോ ഞാൻ ഇതൊന്നും മടക്കാൻ പോകുന്നത് എന്നാലേ നമുക്ക് കറക്റ്റ് ആ ടിന്നിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെ ഫോൾ മടക്കിയതിന് ശേഷം ഇങ്ങനെ തന്നെ ഇങ്ങ് എടുത്ത് വെക്കരുത് ബ്രെഡ് ശരിയായിട്ട് വരത്തില്ല എല്ലാം നന്നായിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നും എന്താ പറയുക ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കുക ഒട്ടിപ്പിടിപ്പിച്ച് ഒട്ടിപ്പിടിച്ച് ഇരിക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് അല്ലെങ്കിൽ ബേക്കാവുന്ന സമയത്ത് ഈ നമ്മൾ മടക്കിയതെല്ലാം കൂടെ വെവ്വേറെ ആയിപ്പോവും അതുകൊണ്ട് ഈ സൈഡ് ഭാഗം മുഴുവനും നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്നാക്കി വെക്കണം കണ്ടോ നന്നായിട്ട് ഒട്ടിപ്പിടിപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ ബേക്കാവുമ്പോൾ ഇളകി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറക്കരുത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് സൈഡ് ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഫ്ലോർ ഫ്ലോറിട്ട് തട്ടിയെടുത്ത നമ്മുടെ ബേക്കിംഗ് ടിന്നാണിത് അപ്പോൾ ഞാൻ ഇതിന് അകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നാലേ ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുത്തുള്ളൂ എങ്ങനെ കറക്റ്റ് ലെവലായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ലെവലാക്കിയതിന് ശേഷം അരമണിക്കൂർ കൂടി ഒന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇത് നന്നായിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ ആ സമയത്ത് ഒരിക്കലും നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെക്കരുത് നല്ല ചൂടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ പുറത്തോട്ടൊക്കെ വെക്കുക അപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം വീണ്ടും എടുത്തതാണ് ഇനി നമുക്ക് എഗ് വാഷ് ചെയ്യാം എഗ് വാഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഗോൾഡൻ കളറ് ഇതിൻ്റെ മുകളിൽ വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുട്ടയൊന്നും ഇഷ്ടമല്ല മുട്ട വേണ്ട അവോയ്ഡ് ചെയ്യണം എന്നുള്ളവർ ഒരു കാര്യം ചെയ്യുക ബട്ടർ നമ്മളെടുത്ത ബട്ടർ ഇല്ല ആ ബട്ടറ് ഇതുപോലെ ഒന്ന് മോൾ മോൾഫാഗത്ത് മൊത്തവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൽ പാൽ വെച്ചിട്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് തീർച്ചയായും പാൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒ ടി ജി ഓവനിലാണെങ്കിൽ ഒരു എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നിങ്ങൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ് ബേക്ക് ചെയ്യുക അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഇതുപോലെ ഏതെങ്കിലും ഒരു ചരുവെടുക്കുക അതിനുള്ളിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ടിന്നി ഇറക്കി വെച്ചിട്ട് ഇത് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ പ്രീഹീറ്റ് ചെയ്ത ഈ ഒരു ചരുവത്തിലേക്ക് ഇറക്കി വെക്കുക അഞ്ച് മിനിറ്റ് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡിലിട്ടിട്ട് ചൂടാക്കുക ഈ ചരിവം അതാണ് പ്രീഹീറ്റ് എന്നതിന് ശേഷം ഈ ഇട്ടിന്നെ ഇറക്കി വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിം ലോ ഫ്ലെയിം വേണ്ട കുറച്ചുകൂടി ഒന്ന് ഫ്ലെയിം കൂട്ടിക്കോളൂ ഒരു ഫിഫ്റ്റി മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ടൈം വേണം ഓവൻ ഇല്ലാതെ അപ്പോൾ നിങ്ങൾ ഒരുപാട് തീ അങ്ങ് കുറച്ച് വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രെഡ് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ നിറവും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി പുറത്തെടുക്കാം നന്നായിട്ട് ഇതൊന്ന് കൂളാവണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മുറിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക കാരണം വീട്ടിൽ തന്നെ ബ്രെഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് അതൊരു സന്തോഷം തന്നെയാണല്ലേ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ അമർത്തി ലൈക്ക് ചെയ്യുക ആ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ തന്നെ ഈ ഒരു സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ഫാമിലിയിലെ ഒരംഗമാവുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ കഴിയും അപ്പോൾ ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈ ൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തവരും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക ബെല്ലൈക്കൺ എനബിൾ ആണോ എന്ന് ചില സമയത്ത് അത് ഓഫായി കിടക്കും ബെല്ലൈക്കൺ എനബിൾ ആണെങ്കിൽ ബെല്ലൈക്കൻ്റെ രണ്ട് ഭാഗത്തും ഒരു ആരോ മാർക്ക് പോലെ കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബെല്ലൈക്കണൊക്കെ ഓണായി കിടക്കുകയാണോ എന്ന് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാനിവിടെ കട്ട് ചെയ്യാണ് അപ്പോൾ നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സെയിം ബ്രെഡ് അതേ ഫ്ലേവർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിക്കുക അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് കണ്ടോ ശരിക്കും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ആ കടയിൽ നിന്നും മേടിക്കുന്ന അതേ ഒരു സോഫ്റ്റ്നെസ് സോഫ്റ്റ്നെസ്സാണ് ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചത് ചെറിയൊരു ബ്രെഡ് അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊക്കമുള്ള ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ആളവയ്ക്കൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ